കുറവൻകോണത്ത് വീട്ടിൽ കയറി അതിക്രമം കാണിച്ച കേസിൽ അറസ്റ്റിലായ സന്തോഷി വാട്ടർ അതോറിറ്റിയുടെ കരാർ ജീവനക്കാരനാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തന്റെ ഓഫീസുമായി പ്രതിക്ക് ബന്ധമില്ല. ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയെന്നും പ്രതി ഉടൻ പുറത്താക്കുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയിൽ കരാറടിസ്ഥാനത്തിൽ ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസിയിൽ നിന്നാണ് ഈ ഡ്രൈവറെ കൊടുത്തിട്ടുള്ളത്. കേട്ട വാദി തന്നെ ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി, കുറച്ചുകൊണ്ട് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്ന് ഈ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പൈറ്റ് സെക്രട്ടറിക്കുള്ള ഡ്രൈവറെ ഒഴിവാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അവിടുന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഇത്തരത്തിലുള്ള ജോലിക്കാരെ കൊടുക്കേണ്ടതില്ല എന്നും ഉചിതമായ തീരുമാനം വാട്ടർ അതോറിറ്റി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ വാട്ടർ അതോറിറ്റി അപ്പോയിൻ്റ് ചെയ്ത് എങ്ങനെയാണ് നോക്കി, വാട്ടർ അതോറിറ്റിയുടെ ജോലിക്കാരുമല്ല, കരാട് സ്ഥാനത്തിലെ ജോലിക്കാരെ കൊടുക്കുന്ന ഏജൻസിയുണ്ട്, അവർ സപ്ലൈ ചെയ്ത ഡ്രൈവറാണ്. അദ്ദേഹത്തെ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറി വണ്ടി ഓടിക്കുന്ന ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത്തരം കേസിൽ ഉചിതമായ നടപടി. ഇപ്പോൾ ഇപ്പോൾ ഈ കേസിലെ പരാതിക്കാരെ സംസാരിക്കുകയാണ് തിരുവനന്തപുരത്ത്. മ്യൂസിയം കേസിൽ അതിക്രമത്തിനിരയായ ആ ഡോക്ടർ പ്രതിയെ പിടിച്ചതിൽ വലിയ സന്തോഷം തൃപ്തി എന്ന് നേരത്തെ പ്രതികരിച്ചാണ്. ഇപ്പോൾ പ്രതിയെ തിരിച്ചറിയാൻ വേണ്ടി എത്തിയതിനു ശേഷം ഇപ്പോൾ വീട്ടമ്മ പ്രതികരിക്കുകയാണ്. അയ്യോ, ഡോക്ടർ പ്രതികരിക്കുകയാണ്. ഒന്ന്, ഇയാളുടെ അപ്പിയറൻസ് വെച്ചിട്ടാണ്. രണ്ട്, ഇത് ഇയാളുടെ ഫിസിക്ക് വെച്ചിട്ടാണ്. കാരണം ഞാൻ ഫിസിക്ക് ഞാനാണ് നേരിട്ട് കണ്ടിരിക്കുന്നത്, അതെല്ലാം ഇതുമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. രണ്ട് സ്ഥലങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അത് സമാനമായിരുന്നു എന്നൊരു വിവരമുണ്ടായിരുന്നു നേരത്തെ. ആ, അതായത് കുറവങ്കോണത്തെ ഇൻസിഡന്റ് നടക്കുമ്പോൾ അയാളൊരു വെളുത്ത ഷർട്ട് ഇട്ടതിന് ശേഷം പിന്നെ ആ ഒരു അവിടുത്തെ ക്രൈം നടത്തുന്ന സമയത്ത് ഒരു വെളുത്ത ഇന്നർ ബെന്നിന് ഇട്ടു. എൻ്റെ അടുത്ത് ക്രൈം നടത്തുമ്പോൾ ഒരു വെളുത്ത ഇന്നർ ബെന്നിനാണ് അതിന് ഇട്ടിരിക്കുന്നത്. അത് തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ഷൂ ഉണ്ട്, ആ ബനിയൻ ഉണ്ട്, ആ ഷർട്ട് ഉണ്ട്, ആ ട്രാക്ക് സൂട്ട് ഉണ്ട്. രൂപമാറ്റം വരുത്തിയെന്നാണ് പറയുന്നത്. രൂപമാറ്റം വരുത്തി ഇയാളുടെ തലമുടി അയാൾ കട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എടുത്തിട്ടുണ്ട്. തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ആ, അതെ അതെ, ഹെയർ കട്ട് അടക്കം മാറി വരുത്തിട്ടുണ്ട്. അയാൾ മാറ്റം വരുത്തിട്ടുണ്ട് അയാളിൽ. എന്തോ അതെ അതെ സ്ഥിരീകരിക്കാൻ പറ്റും. അയാള് പ്രത്യേകിച്ച് ഒരു വികാരമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അതെ, എനിക്ക് അതിനെ പറ്റി അറിഞ്ഞുകൂടാ. അല്ല, ഇവിടുന്ന് ഇനിയിപ്പം ഇവിടുത്തെ ക്രൈം കഴിഞ്ഞിട്ടാണ് എൻ്റെ മ്യൂസിയത്തിലേക്ക് വരുന്നത്. അപ്പം അവിടെ ആയിരിക്കും ബാക്കിയുള്ള ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ തുടർ നടപടികളോ? തുടർ നടപടികളെ പറ്റി ഒന്നും അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. അതിൻ്റെ ഇത് നടക്കുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. അത് എന്നെ ഇവിടുത്തെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇത് ഇത് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ അതെ, ഈ പറഞ്ഞ പോലെ സിസിടിവി ക്യാമറകൾ, ഈ പറഞ്ഞ പോലെ നൈറ്റ് വിഷൻ ഉള്ള ക്യാമറകളാക്കുക. കാരണം പ്രൊസീജിയറുകൾ നമുക്ക് പ്രതിയിലേക്ക് എത്താനുള്ള സമയം കുറവ്, അതായത് നമുക്ക് ആ ക്രൈം നടന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രതിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പം ഈ പറയുന്ന പോലെ നൈറ്റ് ക്യാമറകൾ ഉള്ള എല്ലാ ക്യാമറകളും ആക്റ്റീവ് ആക്കി തന്നെ നിൽക്കണം. അതിനുള്ള ഒരു സജ്ജീകരണം അതിൻ്റെ ഹയർ അതോറിറ്റി അത് അത് ഒബ്സർവ് ചെയ്യുക തന്നെ വേണം. അത് വളരെ കൃത്യമായി നിങ്ങൾ ആദ്യമേ തന്നെ പരാതി നൽകിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പരാതി നൽകുന്നതിൽ ഇപ്പോൾ ആളുകൾ മടിക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. എന്നിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് മ്യൂസിയം എയ്ഡ് പോലീസിനുള്ള ഭാഗത്ത് ഭയങ്കരമായ ഒരു വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അവർ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. അത് കറക്റ്റ് ആ വിഷ്വലിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എയ്ഡ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കരമായ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വന്നപ്പോഴും അവരിലുള്ള ഒരു നിസ്സംഗത, കാരണം ഈ പറയുന്ന പോലെ ഈ സിസിടിവി വർക്കിംഗ് അല്ലാത്തത് കൊണ്ടുള്ള ഒരു ഡിലേകളും പിന്നെ ഒരു പരാതി ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു തണുത്ത മട്ടും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഹയർ അതോറിറ്റി ഡി സി പി സാറിൻ്റെ അടുത്ത് കണ്ടപ്പോഴത്തേക്കാണ് അദ്ദേഹം അതിൻ്റെ ചാർജ് മാറ്റുകയും അതിന് വേണ്ടുന്ന സ്കെച്ച് എല്ലാം തയ്യാറാക്കാനായിട്ട് നേരത്തെ ക്രൈമിൽ വർക്ക് ചെയ്തിരുന്ന അജിത് സാറ്, ആ പുള്ളിയാണ് അത് എനിക്ക് വേണ്ടിയിട്ട് സ്കെച്ച് തയ്യാറാക്കി തന്നത്. ഡി സി പി സാർ വിളിച്ച ഉടൻ തന്നെ അദ്ദേഹം വരികയും ചെയ്തായിരുന്നു. സർക്കാർ വാഹനത്തിൽ ഒരാൾ അക്രമം നടത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം സർക്കാർ ഇത് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് മറ്റുള്ള ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഉള്ള ഒരു ചിത്തപ്പേരിലേക്കാണ് ഇത് നയിക്കപ്പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ സർവീസിൽ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. താൽക്കാലികമായ ഒരു സസ്പെൻഷനോ അന്വേഷണ വിധമായ സസ്പെൻഷനോ ഒന്നും അല്ല വേണ്ടത്. ഇവർ സത്യം പറഞ്ഞ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സംശയം പറയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു രണ്ട് കേസുകൾ ഒരുപക്ഷെ കുറവൻകോണം കേസ് ഇല്ലായിരുന്നെങ്കിൽ ഇത് വഴിമുട്ടി പോകുമായിരുന്നു.
പിന്നീട് ഈ പറഞ്ഞ പോലെ ഫർദറായിട്ടുള്ള നമ്മൾ കുറേം കൂടെ സമയം പിടിച്ചേനും ചിലപ്പം പ്രതിയെ പിടിക്കാനായിട്ട്. ഇന്നിപ്പോ കറക്റ്റ് 8 ദിവസമായി കഴിഞ്ഞ തീർച്ചയായിട്ടും എന്നെ സഹായകമായിട്ടുണ്ട്. എന്റെ സ്കെച്ച് പുറത്തു വന്നപ്പം അവിടുത്തെ വീട്ടമ്മയാണ് അത് ഐഡന്റിഫൈ ചെയ്തത്. ഇതേ സിമിലർ വ്യക്തി തന്നെയാണ് അവിടെയും അറ്റാക്ക് നടത്തിയെന്നുള്ളത്. ഹാബിച്വൽ ഒഫൻസ് എന്നല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഹാബിച്വൽ ഒഫൻസ് അല്ല. അതിനെ പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, കാരണം ഒരു ഹാബിച്വൽ ഒഫൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു 3 ദിവസം മുൻപ് ഈ കുറവൻകോണം സംഭവിച്ചതുമായിട്ട് രണ്ട് പ്രതികളായിരുന്നു പോലീസിന്റെ വാദം. അന്വേഷണത്തിന് ആദ്യ ഘട്ടത്തിലല്ലാതെ പിന്നെ എപ്പോഴെങ്കിലും വീഴ്ച സംഭവിച്ചിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആദ്യ ഘട്ടത്തിലല്ല, പിന്നീട് വീഴ്ച ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഹയറാർക്കി അതിന്റെ കറക്റ്റ് ഒബ്സർവേഷൻ പാനലിലും അവർ പ്രത്യേക ഒരു ടീമിനെ രൂപീകരിച്ച് ഒബ്സർവ് ചെയ്ത് തന്നെയായിരുന്നു കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ബനിയനും ഷൂസും പിന്നീട് അയാളുടെ മെറ്റീരിയൽ എവിഡൻസ് കാണും, പിന്നെ അയാളുടെ ഫിസിക് അപ്പിയറൻസ്, അത് ഞാൻ മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അത് വെച്ചും കൂടാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തത്. അതെ അതെ, കൂടുതൽ വഴിത്തിരിവ് ഉണ്ടാക്കിയത് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ്. ആദ്യം ഉണ്ടായ വീഴ്ചകളിൽ അവർ പിന്നീട് ഇത് ചെയ്തെങ്കിലും ഞാൻ ഡി സി പി അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ബെയിലബിൾ ഓപ്ഷൻ മാറ്റി നോൺ ബെയിലബിൾ ആക്കുകയും എനിക്ക് സ്കെച്ച് തയ്യാറാക്കാനായിട്ട് ഉടൻ തന്നെ 10 മിനിറ്റിനകം തന്നെ അദ്ദേഹം സ്കെച്ച് തയ്യാറാക്കാനായിട്ട്. നേരത്തെ ക്രൈം വിങ്ങിൽ വർക്ക് ചെയ്ത് അജിത്ത് എന്ന് പറഞ്ഞ ആ സാറാണ് എനിക്ക് വന്ന് സ്കെച്ച് തയ്യാറാക്കി തന്നത്. നിലവിലെ അന്വേഷണത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഇപ്പോൾ പ്രതിയെ പിടിച്ചതുകൊണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഓക്കെ, താങ്ക് യു. മ്യൂസിയത്തിൽ അതിക്രമത്തിനിരയായ ഡോക്ടർ സംസാരിക്കുകയായിരുന്നു. ഡോക്ടറുടെ വളരെ ബോൾഡായ ധീരമായ നിലപാടാണ് പ്രതിയെ പിടിക്കുന്നതിലേക്ക് എത്തിയത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ കേസ് ഇല്ലാതായി പോകേണ്ട കേസായിരുന്നു. ആദ്യ ഘട്ടത്തിൽ പോലീസ് കാണിച്ച സീരിയസ് ഇല്ലായ്മയൊക്കെ ആ ഡോക്ടർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് ആ ഡോക്ടർക്ക് വേണ്ടി മാത്രമുള്ളൊരു പോരാട്ടമായിരുന്നില്ല, ഭയം മാറുന്ന മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ CCTV ക്യാമറകൾ ആക്റ്റീവ് ആക്കണം. ഇനി നൈറ്റ് വിഷൻ അത് റെക്കോർഡിംഗ് സംവിധാനം ഹൈടെക് ക്യാമറകൾ തന്നെ ആയിരിക്കണം. നൈറ്റ് വിഷൻ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകൾ തന്നെ വെക്കുകയും വേണം. അത് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്നുള്ളതിന് ഒരു പാനലിനെ തന്നെ വെക്കുകയും ഡാമേജ് ആണെങ്കിൽ അതിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെ അതിന്റെ പിന്നീടുള്ള വർക്കെല്ലാം കറക്റ്റ് ആക്കുകയും ചെയ്യണം. ആദ്യം എനിക്ക് നീതി ലഭിക്കത്തില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു. ഞാനിതിന്റെ പിന്നാലെ നടന്നുകൊണ്ടാണ്, ഞാനിതിന്റെ പിന്നാലെ തന്നെയായിരുന്നു എനിക്ക്, കാരണം നീതി ലഭിക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ പിന്നാലെ തന്നെയായിരുന്നു. ഇപ്പൊ ഹാപ്പിയാണ് പ്രതിയെ പിടിച്ചത് കൊണ്ട്. പിന്നെ എനിക്ക് ബാക്കി നിങ്ങളെല്ലാവരും സപ്പോർട്ട് തന്നത് കൊണ്ടുകൂടാണ് എനിക്ക് പ്രതിയെ പിടിക്കാൻ പറ്റിയത്. എസ്പെഷ്യലി പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ ഇപ്പോഴും പറയുന്ന നമ്മൾ അഭിമാനത്തോടെ ഒക്കെ പറയുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെയും സപ്പോർട്ട് എനിക്ക് കിട്ടി. എനിക്ക് പ്രതിയെ പിടിക്കാനായിട്ട് അവരുടെ ഭാഗത്തുനിന്നും നല്ലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടായപ്പോൾ പ്രതിയെ പിടിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട് എല്ലാവരോടും. താങ്ക് യു സോ മച്ച്. അത് ഡോക്ടർക്ക് വേണ്ടിയുള്ള മാത്രം പോരാട്ടമായിരുന്നില്ല, അത് ആ മ്യൂസിയത്തിൽ നടക്കാൻ വരുന്ന ഇത്തരത്തിൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന സ്ത്രീകൾക്കൊക്കെയും വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ ആ ഡോക്ടർ വിജയിക്കുന്നു. അതിൽ അവരുടെ പോരാട്ടം, അവർ അതിന് പിന്നാലെ നിന്നത്, നിരന്തരം മാധ്യമങ്ങളോട് സംസാരിച്ചത്, ഓരോ ഘട്ടത്തിലും ഈ കേസ് ഏതൊക്കെ രീതിയിൽ ഇല്ലാതായി പോകുമെന്ന ആശങ്ക പങ്കുവച്ചത് ഒക്കെയും ആ പ്രതിയെ പിടിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഡോക്ടറുടെ പോരാട്ടം അഭിനന്ദനം അർഹിക്കുന്ന പോരാട്ടവുമാണ്.